നമസ്കാരം എവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഇപ്പൊ നമുക്ക് 20K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. 20K സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്പെഷ്യലായിട്ട് നമ്മള് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരു കിട്ടിലൻ സ്പോട്ടാണ്, അതായത് നമുക്ക് ഫോട്ടോ എടുക്കാനും ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള മലമ്പുഴയിലെ കവ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കണം. അപ്പൊ അതിൽ നിന്നും കുറച്ചുകൂടെ നമ്മൾ കുറെ ഷൂട്ടിംഗ് കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കുറച്ചുകൂടെ വീഡിയോസ്, 20K സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ, അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിട്ടുന്ന വീഡിയോ ആണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ആയിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ കണ്ടിട്ട് നമ്മുടെ സുഹേൽ അറിയായിരിക്കും, അറിയായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയുന്ന മുഖം തന്നെയാണ്. അപ്പോൾ സുഹേലിനും ഒരു ചാനലുണ്ട്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അതേ ഒരു കാര്യങ്ങൾ പറയാം. പുറത്ത് അപ്പോ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോ നമ്മളിവിടെ ഇതാ നമ്മുടെ മലമ്പുഴയിലെ കവ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കണം. എന്റെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ വീഡിയോസിൽ കമന്റ്സ് ഒക്കെ വരുന്നത് ഒരുപാട് പേര് വീഡിയോ മുഴുവൻ കാണാതെ ഓരോ കമന്റ്സുകൾ വരുന്നുണ്ട്. ഇപ്പൊ 20,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പോലും ഒരുപാട് പേര് വീഡിയോ മുഴുവനായിട്ട് കാണാതെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രസന്റേഷൻ കുറച്ചുകൂടെ സാഹിത്യപരമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചളിയൊക്കെ വാരി എറിഞ്ഞ് നമ്മുടെ പരിപാടി കുറച്ചുകൂടെ ഉഷാറാക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 20,000 സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോൾ ആദ്യം പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് അവേ. പക്ഷേ ഗിവ് അവേ കൊടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നന്ദി മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറൊരു കാര്യം, പിന്നെ നമ്മൾ ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു പെട്ടപ്പൻ ഗിവ് അവേ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. പിന്നെന്താ പറയുക, പിന്നെ 20,000 സബ്സ്ക്രൈബേഴ്സ് എത്തി അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റും ഗെയിമിങ്ങും അങ്ങനെയൊക്കെ എല്ലാം കൂടി ഇൻക്ലൂഡായിട്ട് പോകാം. കൂടുതലായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും സ്പോർട്സും മറ്റു കാര്യങ്ങളും തന്നെ ആയിരിക്കും നമ്മുടെ ചാനലുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വ്ലോഗ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് ബോറാകുമോ എന്ന് തോന്നുന്നതുകൊണ്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി പറയാനുള്ളത് നമ്മളിനി കവയിൽ വന്നിട്ട് എന്താ ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കവയിലെ ലൊക്കേഷൻ. ഓക്കെ, പാലക്കാട് കടലുകളും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എങ്കിൽ കൂടി അടിപൊളിയായിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ വന്നിട്ട് ഇങ്ങനെ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷൂട്ടുകളും കാര്യങ്ങളും ചെയ്യാനാണ്. പിന്നെ നമ്മുടെ ചങ്കിന് സുഹേൽ ഡോണിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ അവൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും പോയി ഒന്ന് കാണുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് സുഹേൽ ഡോണാണ്. അപ്പോൾ സുഹേൽ ഡോണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ എന്താ പറയുക, ചാനൽ ഉപദേഷ്ടാവ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ചാനൽ തുടങ്ങിയെങ്കിൽ കൂടി അതിൻ്റെ ഒരു കാര്യങ്ങൾ എന്താണ് യൂട്യൂബ് എന്നുള്ള സോഴ്സ് കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് നീ പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ എന്നെ എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു സുഹേൽ. പിന്നെ എൻ്റെ ചങ്കാണ് വിനോദ്. അപ്പോൾ ഇവൻ 20,000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കണേ എന്തായാലും കൺഗ്രാജുലേഷൻസ്. അവന് ആദ്യമൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് അയച്ചുതരും. അപ്പം ഞാൻ ആ വീഡിയോസ് കണ്ടിട്ട് ഇത് എന്താടത് ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു. പിന്നെ അവനെ കൊണ്ട് പറഞ്ഞു ആ യൂട്യൂബിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ, എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നീ യൂട്യൂബിൽ കറക്റ്റായി നിൽക്കുകയാണെങ്കിൽ എനിക്ക് പൈസ ഏണിങ്സ് കിട്ടും ഒക്കെ ഞാൻ അവനക്ക് പറഞ്ഞു കൊടുത്തു. അവന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു. അപ്പോൾ അതൊന്നും വിജയിച്ചില്ല. പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ന്യൂസ് അവനിക്ക് കിട്ടി. അപ്പോൾ ന്യൂസ് അവൻ റിവ്യൂ ആയി ഇടാ എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ നീ ചെയ്യ് നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻസി, അത് മൂപ്പരിക്കുണ്ട്. കൺസിസ്റ്റൻസി പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂട്ടി ആയിട്ട് ചെയ്യുക. അതാണ് നല്ല വീഡിയോസൊക്കെ നല്ല ഇതായിട്ട് ചെയ്യും. എന്തായാലും ഇനിയും വളരട്ടെ, 100K ഒക്കെ അടിക്കട്ടെ. സിൽവർ പ്ലേ ബട്ടൺ എന്നുള്ള ആ ഡ്രീമൊക്കെ ഉണ്ടാവും, ഉണ്ടാവൂലേ?
ഓരോ യൂട്യൂബർക്കും ഉണ്ടാകുന്ന ഒരു ഡ്രീം തന്നെയാണ്. അതെന്തായാലും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾ തന്നെയാണ് സുഹൈൽ ടോണും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ കുറച്ച് വിട്ടുവിട്ട് പോയ സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് വ്യത്യസ്തമായിട്ട് ഉള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. റിവ്യൂസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് റിലേറ്റഡ്, ഫോട്ടോഗ്രാഫി റിലേറ്റഡ്, കാനോൺ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിൻ്റെ റിവ്യൂസൊക്കെ ചെയ്യാമെന്നുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. കട്ട് ചെയ്തു ഞാൻ ഇതിൽ കുറെ കട്ടൊക്കെ ചെയ്യണം കേട്ടോ. അതൊക്കെ കട്ട് ചെയ്തു ഞാൻ കുറെ ചളിയൊക്കെ വാരിയായിരുന്നു.